വാർത്തകൾ തുടരുന്നു. എറിയാട് അംഗൻവാടിയുടെ മതിൽ തകർന്നു വീണ് 7 വയസ്സുകാരന് പരിക്കേറ്റു. മാനങ്കേരി അഷ്റഫ് മകൻ മുഹമ്മദ് സയാനാണ് പരിക്കേറ്റത്. ശനിയാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു അപകടം. എറിയാട് 1-ാം വാർഡിലെ 21-ാം നമ്പർ അംഗൻവാടിയുടെ മതിലിൻ്റെ ഒരു ഭാഗമാണ് തകർന്നു വീണത്. അംഗൻവാടിയുടെ ഗേറ്റിൽ കുട്ടികൾ കളിക്കുന്നതിനിടെയാണ് അപകടം. മതിലിൽ ഗേറ്റ് ഘടിപ്പിച്ച വലിയ തൂണ് നിലംപതിക്കുകയായിരുന്നു. സയാൻ്റെ കാലിന്മേലാണ് മതിൽ വീണത്. സമീപത്ത് കളിച്ചുകൊണ്ടിരുന്ന യുവാക്കളാണ് തൂണിനടിയിൽ നിന്ന് കുട്ടിയെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലെത്തിച്ചത്. കാലപ്പഴക്കം മൂലം അപകടാവസ്ഥയിലായ മതിൽ പൊളിച്ചുപണിയണമെന്ന് നിരവധി തവണ അധികൃതരോടും മെമ്പറോടും ആവശ്യപ്പെട്ടിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്ന് പരിസരവാസികളും രക്ഷിതാക്കളും കുറ്റപ്പെടുത്തി. 15 കുട്ടികൾ പഠിക്കുന്ന അംഗൻവാടിയിൽ ഗേറ്റിൻ്റെ ശോചനീയാവസ്ഥ നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരുവിധ നടപടികളും സ്വീകരിക്കാതെ കുട്ടികളുടെ ജീവന് വിലകൽപ്പിക്കാത്ത വാർഡ് മെമ്പറുടെയും അധികൃതരുടെയും മനസ്ഥയ്ക്കെതിരെ എറിയാട് 1-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധിച്ചു. മാളവിഷൻ, കൊടുങ്ങല്ലൂർ. സംസ്ഥാനത്ത് ഇന്ന് 1824 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. 38,929 പേരുടെ സാമ്പിളുകളാണ് ഇന്ന് പരിശോധിച്ചത്. ഇന്ന് 16 മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. TPR 4.68%. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 11 പേർ സംസ്ഥാനത്തിന് പുറത്തു നിന്നും വന്നവരാണ്. 1678 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1824 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. കേരളത്തിൽ ഇന്ന് 1824 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം 374, എറണാകുളം 292, കോഴിക്കോട് 256, കണ്ണൂർ 150, തൃശ്ശൂർ 119, മലപ്പുറം 115, കൊല്ലം 103, കോട്ടയം 96, പാലക്കാട് 73, ഇടുക്കി 70, പത്തനംതിട്ട 63, ആലപ്പുഴ 55, വയനാട് 30, കാസർഗോഡ് 28 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 38,929 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 16 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ സുപ്രീംകോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ മാർഗനിർദ്ദേശമനുസരിച്ച് അപ്പീൽ നൽകിയ 252 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 46,586. ന്യൂസ് ഡെസ്ക്, മാളവിഷൻ. ശമ്പളക്കരാർ ഈ മാസം ഒപ്പിട്ടിട്ടില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കടക്കുമെന്ന് KSRTC തൊഴിലാളി യൂണിയനുകൾ. ജനുവരിയിലെ മന്ത്രിതല ചർച്ച ബഹിഷ്കരിക്കുമെന്ന് തൊഴിലാളികൾ മുന്നറിയിപ്പ് നൽകി. സർക്കാർ വാക്കുപാലിക്കാൻ തയ്യാറാകണമെന്നും ഉദ്യോഗസ്ഥർ ഭരണത്തിൽ കൈകടത്തുന്നത് തടയണമെന്നും ഇവർ ആവശ്യമുന്നയിച്ചു. മാരത്തൺ ചർച്ചകൾക്ക് ശേഷം ഈ മാസം 9 ഗതാഗതമന്ത്രി ആന്റണി രാജുവുമായി നടത്തിയ അവസാനവട്ട ചർച്ചയിലാണ് KSRTC ശമ്പള പരിഷ്കരണത്തിന് അനുമതിയായത്. ജനുവരി മാസം മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന ഉറപ്പും നൽകി. എന്നാൽ കഴിഞ്ഞ ദിവസം KSRTC CMD വിളിച്ച ചർച്ചയിൽ കരാർ ഒപ്പിടുന്നതിന് മുമ്പ് തുടർ ചർച്ചകൾ വേണമെന്നാണ് അറിയിച്ചത്. അതിനായി January 3 യൂണിയനുകളുമായി ഗതാഗതമന്ത്രി ചർച്ച നടത്തും. വ്യവസ്ഥകളെല്ലാം പറഞ്ഞുറപ്പിച്ചിട്ട് ഇനിയെന്ത് ചർച്ചയെന്നാണ് യൂണിയനുകളുടെ ചോദ്യം. കരാർ അട്ടിമറിക്കാനുള്ള നീക്കത്തെ ചെറുക്കാനാണ് തീരുമാനം. ശമ്പള പരിഷ്കരണം വൈകിയതിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ നവംബർ മാസം നടത്തിയ സൂചനാപണി മുടക്കിൽ തന്നെ ജനം വരഞ്ഞ കാഴ്ചയാണ് കണ്ടത്. പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോഴും KSRTC സർക്കാരിന് തലവേദനയാകുകയാണ്. ജനുവരി മാസം 15-ാം തീയതിക്കുള്ളിൽ K-Swift കമ്പനി പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ യൂണിയനുകളുടെ പിന്തുണ നേടാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. ഇതാണ് ശമ്പള കരാർ ഒപ്പിടുന്നത് വൈകിപ്പിക്കുന്നതെന്ന് ആക്ഷേപവുമുണ്ട്. അതേസമയം KSRTC തൊഴിലാളികളുടെ ശമ്പള കരാറിൻ്റെ ഡ്രാഫ്റ്റ് യൂണിയനുകൾക്ക് കൈമാറുമെന്നും ചെറിയ ചില വിഷയങ്ങളിൽ തീരുമാനമുണ്ടാകണമെന്നും ഗതാഗതമന്ത്രി ആന്റണി രാജു പറഞ്ഞു. തീരുമാനം ജനുവരിയിൽ തന്നെ പ്രാബല്യത്തിൽ വരുമെന്നും സാങ്കേതിക പ്രശ്നം മാത്രമാണുള്ളതെന്നും ആശങ്ക വേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. January 20 ഉള്ളിൽ ഒപ്പിട്ടാൽ മതിയെന്നാണ് മന്ത്രി പറയുന്നത്. മാളവിഷൻ, കൊച്ചി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്ത് ഒമിക്രോൺ കേസുകൾ വർദ്ധിക്കുന്നതിനാൽ എല്ലാവരും കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് കാലത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരണം. ആലുവയിൽ വൻ ലഹരി മരുന്ന് വെട്ട. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 2 കിലോയിലധികം MDMA കൊടുങ്ങല്ലൂർ സ്വദേശികളായ യുവാക്കളെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. പൊയ്യ പുളിപ്പറമ്പിലുള്ള സ്വകാര്യ കോളേജ് അധികൃതർ പൊതുസ്ഥലം കയ്യേറുന്നതായി ആക്ഷേപം. കോളേജിനോട് ചേർന്നുള്ള KLDC ബണ്ട് റോഡിന്റെ വശങ്ങൾ കെട്ടി സംരക്ഷിക്കാനെന്ന വ്യാജേനയാണ് മതിൽ കെട്ടി റോഡ് കയ്യേറുന്നതായി ആക്ഷേപമുയർന്നിരിക്കുന്നത്. ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ. ഇതോടെ ഫോക്കസ് ടൈം സമാപിക്കുന്നു. കൂടുതൽ സമഗ്രമായ വാർത്തകൾ ന്യൂസ് റൗണ്ട് അപ്പിൽ കാണാം. നമസ്കാരം.